അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 121-ാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ മീസാൻ സൊർഫി, സൊർഫിൻ്റെ തുലാസ്. അറബി ഭാഷയിൽ പദങ്ങളുടെ മൂലരൂപം, പദങ്ങളിൽ സംഭവിക്കുന്ന അക്ഷര വർദ്ധനവ്, അക്ഷരങ്ങൾ ഒഴിവാക്കൽ, ദുർബലാക്ഷരങ്ങളിലെ മാറ്റം എന്നിവ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും മനസ്സിലാകുന്നതിനു വേണ്ടി അറബിക് ഗ്രാമറിൻ്റെ ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ ഒരു സംഭവമാണ് വസന്, ഒരു തുലാസ്. എല്ലാ അക്ഷരങ്ങളെയും ഒത്തുനോക്കുന്ന ഒരു തുലാസ്, ഒരു വസൻ അവർ നിർമ്മിച്ചിരിക്കുന്നു. അറബി ഭാഷയിൽ കൂടുതൽ അക്ഷരങ്ങളും സുലാസി മുജറദ് ആയതിനാൽ 3 അക്ഷരങ്ങളെയാണ് അവർ പരിഗണിച്ചത്. അറബി ഭാഷയിലെ ഭൂരിഭാഗം ഫിഉലുകളും വാക്കുകളും ഒക്കെ 3 അക്ഷരങ്ങളാണ്, 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമറിൻ്റെ ആളുകൾ അതിനെ ഉപയോഗിച്ചത് 1-ാമത്തെ അക്ഷരത്തിന് ഫാഫി ഒല എന്നും, 2-ാം അക്ഷരത്തിന് ഐൻ ഫീൽ എന്നും, 3-ാമത്തെ അക്ഷരത്തിന് ലാം ഫിയോൽ എന്നും പറയുന്ന നിലക്ക്. ആദ്യ അക്ഷരത്തിന് ഫാവും 2-ാമത്തെ അക്ഷരത്തിന് ഐനും 3-ാമത്തെ അക്ഷരത്തിന് ലാമുമായി അവർ പരിഗണിച്ചു. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യ വിഭാഗത്തിലെ 1-ാം ഉദാഹരണങ്ങൾ നോക്കുക. ഷ രി ബ, ഷരിബയിലെ ഷീനിൻ്റെ സ്ഥാനത്ത് ഫ ഫഫയിൽ വച്ചിരിക്കുന്നു. റോഹിൻ്റെ സ്ഥാനത്ത് ഐൻ ഫിയൽ, ബാഹിൻ്റെ സ്ഥാനത്ത് ലാമ്. എങ്ങനെയാണ് അച്ച് ഉണ്ടാക്കുന്നത്, വസിന് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. 1-ാം അക്ഷരത്തിന് ഷ അതിൽ ഫ വച്ചു, 2-ാം അക്ഷരമായ റോഇന് തുല്യമായി ഐൻ വച്ചു, 3-ാം അക്ഷരമായ ബാഇന് തുല്യമായി ലാമ വച്ചു. എന്നിട്ട് 1-ാം അക്ഷരത്തിൻ്റെയും ഹർക്കത്തുകൾ ഷ രി ബ, അതുപോലെ ഫ ഐ ഇല, ഫാഫിന് ഫ, ഷാക്ക് ഷീന് ഫത്ഹ ആയതുകൊണ്ട് തന്നെ ഫാഇന് ഫത്ഹ ഇട്ടു, റോഇന് കസർ ആയതുകൊണ്ട് തന്നെ ഐനിന് കസർ നൽകി, ബാഇന് ഫത്ഹ ആയതുകൊണ്ട് തന്നെ ലാമനും ഫത്ഹ നൽകി, എന്നിങ്ങനെ അവയുടെ ഹർക്കത്തുകൾ അതുപോലെ തന്നെ വസിനും നൽകി. അതുപോലെ തന്നെയാണ് ക റു മ, ഇതിൻ്റെ കറുമയുടെ വസിന് ഫ ഓ ല. ക മ റുൻ, ക ഫ മ ആ റുൻ ലുൻ, ഫ ആ ലുൻ എന്നിങ്ങനെ, എന്നിങ്ങനെയാണ് വസിന് രൂപീകരിച്ചത്. 3 അക്ഷരങ്ങളുള്ള ക്രിയകളുടെ ഒക്കെ വസൻ ഇത്തരത്തിലാണ് രൂപീകരിച്ചത്. 1-ാം അക്ഷരത്തിന് ഫ നൽകി, 2-ാം അക്ഷരത്തിന് സമാന്തരമായ ഐൻ നൽകി, 3-ാം അക്ഷരത്തിന് ലാമം നൽകി. എന്നിട്ട് 1-ാം അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫാവിന് കൊടുത്തു, 2-ാം അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണോ അത് ഐനിന് കൊടുത്തു, 3-ാം അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണോ അത് ലാമനും കൊടുത്തു. ഇങ്ങനെ വസൻ നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ്? പദങ്ങളുടെ ആ മൂലരൂപം നമുക്ക് മനസ്സിലാക്കാനും, പദങ്ങളിൽ സംഭവിക്കുന്ന അക്ഷര വർദ്ധനവ്, അതുപോലെ ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കൽ, അതുപോലെ ദുർബലാക്ഷരങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം, ഇവയെല്ലാം നമുക്ക് ഏവർക്കും ബോധ്യപ്പെടുന്നതിനും ഏവർക്കും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു അച്ചി അവർ നിർമ്മിച്ചിരിക്കുന്നത്, നെഹ്വിൻ്റെ ആളുകൾ. ഇനി നമുക്ക് 2-ാം വിഭാഗം നോക്കാം. 2-ാം വിഭാഗത്തിൽ ദഹറജ, ദിർഹമു എന്നീ പദങ്ങൾ. 2-ാം വിഭാഗത്തിൽ നാം കാണുന്നത് സഫർ ജലു എന്നിങ്ങനെ 4 അക്ഷരവും 5 അക്ഷരവുമുള്ള പദങ്ങളാണ്. ദഹറജ അത് തനി 4-അക്ഷരക്രിയയാണ്. ദിർഹം അതുപോലെ 5-അക്ഷരക്രിയയാണ്, 5-അക്ഷര പദമാണ് സഫർ ജലു, 5-അക്ഷര പദവുമാണ്. എന്നാൽ ഫാല അല്ലെ വസനിൽ 3 അക്ഷരമല്ലേ ഉള്ളൂ, 3 അക്ഷരം മാത്രമുള്ളതിനാൽ ദഹറജ പോലുള്ള 4 അക്ഷരങ്ങൾ തൂക്കുന്നതിനുവേ ഫാലയിൽ ഒരു ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഫാലല എന്ന് നെഹ്വിൻ്റെ ആളുകൾ വസനായി കോർത്തു ഉണ്ടാക്കി വെച്ചു. 4 അക്ഷരമുള്ള ഫ്യോലുകളും അതുപോലെ ഇസ്മുകളുമെല്ലാം നാം അതിൽ വസൻ നിർമ്മിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള ഫാല അതിൻ്റെ കൂടെ ഒരു ലാം അധികരിപ്പിച്ചുകൊണ്ട് ഫാലല എന്നിങ്ങനെ വസിനവർ രൂപീകരിച്ചു. ദിർഹമുൻ എന്നുള്ളത് ഫിഓലലുൻ. അതുപോലെ തന്നെ 5 അക്ഷരങ്ങളുള്ള ക്രിയകളും പദങ്ങളും ഒക്കെ
വസൻ നോക്കുന്നതിന് വേണ്ടി രണ്ട് ലാം ചേർത്ത് ഫഅല്ലല 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 എന്നിങ്ങനെ തൂക്കമൊപ്പിച്ചു. എല്ലാ നാലക്ഷരമുള്ളതും അതുപോലെ അഞ്ചക്ഷരമുള്ളതുമായ തൂക്കവും ഇങ്ങനെ നിർമ്മിക്കാം. ദഹറജ ഇവിടെ വസന് ഫഅല്ലല. ദിർഹമു ദി ആദ്യത്തെ അക്ഷരത്തിന്, അതുപോലെ ഫിയ ദിർ ഫിയ ഹ ല ലുൻ ദിർഹമുൻ ഫിഅലലുൻ. സഫർ ജ ലുൻ ഫഅല്ലലുൻ എന്നിങ്ങനെ ഒരു ലാമ് അധികരിപ്പിച്ചുകൊണ്ട് പിന്നെ രണ്ട് ലാം അധികരിപ്പിച്ചുകൊണ്ട് നാലും അഞ്ചും അക്ഷരങ്ങൾ ഇങ്ങനെ നമുക്ക് വസൻ രൂപപ്പെടുത്തിയെടുക്കാം. അടുത്ത മൂന്നാം വിഭാഗത്തിൽ ഉള്ള പദങ്ങൾ ഹദ്ദബ ഫഹമ ഖസ്സമ. ഹദ്ദബയുടെ ഫഹമ ഖസ്സമ ഇവയുടെയെല്ലാം രണ്ടാമത്തെ അക്ഷരത്തിന് ഷദ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ വസനിൻ്റെയും രണ്ടാമത്തെ അക്ഷരത്തിന് ഷദ് നൽകിക്കൊണ്ട് തന്നെ അവയുടെ അച്ഛ ഭാഷാ പണ്ഡിതന്മാരുടെ ഹെവിസ്റ്റുകൾ രൂപപ്പെടുത്തി. ഫഅല ഫഅല ഫഹമ ഫഅല ഖസ്സമ ഫഅല രൂപത്തിൽ. ഇനി നാലാം വിഭാഗത്തിലെ പദങ്ങൾ നാം പരിശോധിച്ചാൽ ഫിഉലുകൾ ലാബ ഇൻസറഫ ഇസ്തഖ്ബറ എന്നീ ഫിഉലുകൾ നാം പരിശോധിച്ചാൽ നാലാം വിഭാഗത്തിലെ പദങ്ങളിൽ മൂലാക്ഷരങ്ങളും വർദ്ധിതാക്ഷരങ്ങളും കാണുന്നുണ്ട്. ലാബ അയിലെ ലാമിനെ ഒരു അലിഫ് അധികരിച്ചു വന്നതാണ്. ഇൻസറഫയിലെ അലിഫ് ന്യൂനും അധികരിച്ച അക്ഷരങ്ങളാണ്. ഇസ്തഖ്ബറയിലെ അലിഫ് സീനി താഴിവ അധികരിപ്പിച്ച അക്ഷരങ്ങളാണ്. മൂലാക്ഷരങ്ങളും അതുപോലെ വർദ്ധിതാക്ഷരങ്ങളും കാണുന്നുണ്ട്. ഫാവും ഐനും ലാമും മൂലാക്ഷരങ്ങളുടെ ക്രമത്തിൽ ആ വസനിൽ വച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഫാഫിയോയിൽ വർദ്ധിച്ച അക്ഷരങ്ങൾ അവയുടെ വസനിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അവയുടെ വസനിൽ നമുക്കുണ്ടാക്കാം. ലാബയുടെ വസൻ ഫാല ഇൻസർഫയിലെ അലിഫും നൂനും അധികരിച്ചതുകൊണ്ട് അതുപോലെ വസനിലും അധികരിക്കുന്നു. ഇൻ ഫാല ഇസ്തഹറജയിലെ ഈ സീത്ത ഇവ അധികരിച്ച അക്ഷരങ്ങളാണ്. അതുപോലെ തന്നെ ഈ സീത്ത എന്ന് അവയുടെ വസനിലും നാം അധികരിപ്പിച്ച് നൽകുന്നു. ഇസ്തഫാല എന്നിങ്ങനെയാണ് വസന് രൂപീകരിക്കുന്നത്. ഇനി കായികയിലേക്ക് നമുക്ക് നോക്കാം. യൂസനു സുലാസിയുൽ മുജറദു ബി വളൈ ഫാഹി മിൻ ഫആല മകാന അൽ ഹർഫിൽ അവ്വലി വൽ ഐനി മകാന സാനി വൽ ലാമി മകാന സാലിസി വ തുലബതു അഹ്റുഫുൽ മീസാനി അലാ ഹസ്ബി തുലബതി അഹ്റുഫുൽ മൗസൂനി ദായിമ. ഫആല ഇലെ ഫ ആദ്യക്ഷരത്തിൻ്റെയും ഐൻ രണ്ടാം അക്ഷരത്തിൻ്റെയും ലാം മൂന്നാം അക്ഷരത്തിൻ്റെയും സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടാണ് തനി മൂന്നക്ഷര പദങ്ങൾ തൂക്കപ്പെടുന്നത്. തൂക്കപ്പെടുന്ന അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾ തന്നെ ആ വസനിൻ്റെ അക്ഷരങ്ങൾക്കും നൽകണം. ഫഅല ഇലെ ഫായ് ആദ്യക്ഷരത്തിൻ്റെയും ഐന് രണ്ടാം അക്ഷരത്തിൻ്റെയും ലാം മൂന്നാം അക്ഷരത്തിൻ്റെയും സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടാണ് സുലാസി മുജറത് മൂന്നക്ഷര പദങ്ങൾ തൂക്കപ്പെടുന്നത്. സുലാസി മുജറതും അതുപോലെ ഇസ്മുകളും എല്ലാം തൂക്കപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ്. തൂക്കപ്പെടുന്ന അക്ഷരങ്ങളുടെ ഉള്ള ഹർക്കത്തുകൾക്ക് തുല്യമായ അതേ ഹർക്കത്ത് തന്നെ നാം വസനിലുള്ള അക്ഷരങ്ങൾക്കും നൽകേണ്ടതാണ്. യൂസനസ് റുബായി വൽ ഹുമാസിയു മുജറദാനി ബിസിയാദത്തി ലാമിൻ ഫിൽ അവ്വലി വല്ലാമിൻ ഫി സാനി അല അഹ്റുഫി ഫഅല. തനി നാലക്ഷര ക്രിയകൾ ഫഅലയുടെ അക്ഷരങ്ങളിൽ ഒരു ലാം വർദ്ധിപ്പിച്ചുകൊണ്ടും തനി പഞ്ചക്ഷരി അഥവാ അഞ്ചക്ഷരങ്ങളുള്ള ക്രിയ അഞ്ചക്ഷരങ്ങളുള്ള പദങ്ങൾ രണ്ട് ലാം വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് വസൻ നിർമ്മിക്കപ്പെടുക തൂക്കപ്പെടുക. വസൻ റുബായി വൽ ഹമാസി മുജറദാന ബിസിയാദത്തി ലാമി ഫിൽ അവ്വലി വല്ലാമിന് ഫിസാനി അല അഹ്റുഫി ഫഅല. ഫഅലയിൽ ഒരു ലാം അധികരിപ്പിച്ചുകൊണ്ട് റുബായി മുജറദും രണ്ട് ലാം അധികരിപ്പിച്ചുകൊണ്ട് ഹുമാസി മുജറദും തൂക്കപ്പെടുന്നു വസിൻ നിർമ്മിക്കപ്പെടുന്നു. യഥാകാലത്തിൽ കലിമത്തുൽ മസീദത്തു ബിതവഈഫിൻ ഹർഫിൻ ലുഈഫ ലഹർഫുൽ മുഖാബിലു ലഹു ഫിൽ മീസാൻ. ഇനി ഒരു ഹർഫ് ഇരട്ടിപ്പിച്ചുകൊണ്ട് പദം വർദ്ധിതമാണ് എങ്കിൽ അതിന് നേരെയുള്ള വസനിലെ ആ ഹർഫിനെയും നാം ഇരട്ടിപ്പിക്കണം. ഒരു ഹർഫ് ഇരട്ടിപ്പിച്ചുകൊണ്ട് പദം വർദ്ധിതമാണ് എങ്കിൽ അതിന് നേരെയുള്ള ആ വസനിലെ അതേ ഹർഫ് നാം ഇരട്ടിപ്പിക്കണം. മധ്യത്തിലുള്ള അക്ഷരത്തിന് ഇരട്ടിപ്പിച്ചു കൊണ്ടുള്ള
ഹദബ ഖസ്സമ ഫഅല ആ രൂപത്തിലാണെങ്കിൽ ഫഅല അതിൽ ആ ഐൻ ഫീലിലും അതേ ഐൻ ഫീൽ നടുവിൽ പദം ഐൻ അക്ഷരത്തിന് നാം ഷദ് നൽകണം തവയിഫ് നൽകണം എന്നർത്ഥം ഇതസ്തുമിലത്തിൽ കലിമത്തു അല ഹർഫിൻ സായിദിൻ വക്സറ വലിയ സായിദ് മക്കാനഹു ഫിൽ മീസാൻ ഒരു പദം ഒന്നോ കൂടുതലോ വർദ്ധിതാക്ഷരം ഉൾക്കൊള്ളുന്നതാണ് എങ്കിൽ വസനിലും അതുപോലെ തന്നെ വർദ്ധിതാക്ഷരം തുല്യസ്ഥാനത്ത് വെക്കണം ഒരു പദം ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർദ്ധിച്ചു വരുന്ന അക്ഷരങ്ങൾ ഉള്ള പദങ്ങൾ പദമാണ് എങ്കിൽ അതുപോലെ അവയുടെ വസനിലും അതിന് സമാന്തരമായ നിലയ്ക്ക് അത്ര തുല്യസ്ഥാനത്ത് അതേ അക്ഷരങ്ങൾ വർദ്ധിതാക്ഷരങ്ങൾ നാം വെക്കണം അതുപോലെ എന്താണോ അവയുടെ ഹർക്കത്ത് അതുപോലെ തന്നെ അതേ സ്ഥാനത്തുള്ള ഉള്ള വചനങ്ങളിലെ അക്ഷരങ്ങൾക്കും അർക്കത്ത് നൽകണം അറബി ഭാഷയിലെ പദങ്ങളുടെ മൂലരൂപവും അതുപോലെ പദങ്ങളിൽ സംഭവിക്കുന്ന അക്ഷരവർദ്ധനവ് അക്ഷരങ്ങളെ ഒഴിവാക്കൽ ദുർബലാക്ഷരങ്ങളിലെ മാറ്റം എന്നിവയെല്ലാം ഏവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഭാഷാ പണ്ഡിതർ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണ് മിസാൻ സർഫി ഒരു തൂക്കം നോക്കുന്ന സമ്പ്രദായം ഇതാണ് വജന എന്ന് പറയുന്നത് മൂന്നക്ഷര ക്രിയകളാണ് കൂടുതലെങ്കിൽ മൂന്നക്ഷരമുള്ള പദമാണ് അറബി ഭാഷയിൽ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഫ ആല എന്നീ മൂന്ന് പദങ്ങളാണ് ഈ ഭാഷാ പണ്ഡിതന്മാർ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അധികരിച്ചു വരുന്ന അക്ഷരങ്ങൾ ഒരക്ഷരം വരുമ്പോൾ ഒരെല്ലാം അധികരിപ്പിച്ചുകൊണ്ട് രണ്ടക്ഷരം വരുമ്പോൾ രണ്ടിലാം അധികരിപ്പിച്ചുകൊണ്ടും അവർ വചനുണ്ടാക്കി ഇരട്ടിപ്പിച്ച് വരുമ്പോൾ അതുപോലെ തന്നെ ആ വചനിലെ ഏതക്ഷരമാണോ ഇരട്ടിപ്പിച്ചത് അതുപോലെ തന്നെ ആ ഇരട്ടിപ്പ് നാം നൽകുന്നു അധികരിച്ച് വരുന്ന അക്ഷരങ്ങളാണെങ്കിൽ വസനിലും അതുപോലെ അധികരിച്ച അക്ഷരങ്ങളെ നാം ആഡ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹോക്കുമൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം